السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بهمان رأي سهودر سهودر ماري സൂറത്തുൻ നബ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 26 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 27 മുതലാണ് ഇൻഷാഅല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു വന്നിരുന്നത് നരകത്തെക്കുറിച്ചാണ്. നരകവാസികളായ ആളുകൾ, പ്രത്യേകിച്ച് സത്യനിഷേധികൾ, യുഗങ്ങളോളം എന്നെന്നും നരകത്തിൽ താമസിക്കേണ്ടവരാണ്. അവരവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നത്, ദാഹിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഹമീമാണ് അല്ലെങ്കിൽ ഖസ്സാഖാണ്. അതെന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതവർക്ക് കൊടുക്കുന്നത് ജസാഅൻ വിഫാഖൻ, യോജിച്ച പ്രതിഫലം തന്നെയാണ് എന്നും പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇത്തരം കടുത്ത ശിക്ഷ അവർക്ക് ലഭിക്കാൻ കാരണം, എന്തായിരുന്നു അവരുടെ പ്രവൃത്തികൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകദ്ദബു ബിആയാതിനാ കിദ്ദാബ وكل شيء احصيناه كتابا فذوقوا فلن نزيدكم الا عذابا. صدق الله العلي العظيم. 27 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. بسم الله الرحمن الرحيم. انهم كانوا لا يرجون حسابا. ഇവർക്ക് ഇത്രയും തീക്ഷ്ണമായ ശിക്ഷ ലഭിക്കാൻ കാരണം, ഇന്നഹും തീർച്ചയായും അവർ, കാനു അവർ ആയിരുന്നു, ലായർജുന പേടിക്കുന്നേ ഇല്ലായിരുന്നു, അതല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നേ ഇല്ലായിരുന്നു. എന്തിനെ? ഹിസാബൻ, വിചാരണയെ. ഇന്നഹും കാനു ലായർജുന ഹിസാബൻ, കാരണം തീർച്ചയായും അവർ വിചാരണയെ പേടിക്കുന്നേ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വിചാരണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല. വക്കദ്ദബൂബി ആയാത്തിന കിദ്ദാബ, മാത്രവുമല്ല നമ്മുടെ ആയത്തുകളെ അവർ പാടെ നിഷേധിക്കുകയും ചെയ്തു, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പാടെ അവർ നിഷേധിക്കുകയും ചെയ്തു. വക്കദ്ദബു, അവർ നിഷേധിക്കുകയും ചെയ്തു, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്. കിദ്ദാബൻ, ഒരു നിഷേധം എന്ന് പറഞ്ഞാൽ പാടെ അവർ നിഷേധിച്ചു, പറ്റെ അവർ നിഷേധിച്ചു. പക്ഷേ അവരാ ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായി എണ്ണി എഴുതി രേഖപ്പെടുത്തി വച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. വക്കുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ, നാമാകട്ടെ എല്ലാ കാര്യങ്ങളും എഴുതി തിട്ടമാക്കി വെച്ചിട്ടും ഉണ്ട്. വക്കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും, അഹ്സൈനാഹു, നമ്മൾ അത് തിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. കിതാബൻ, എഴുതപ്പെട്ടതായി, രേഖയായി നമ്മൾ തിട്ടപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. ആകയാൽ അതിക്രമികളായ ആളുകളെ, അതല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ, നിങ്ങൾ രുചി നോക്കിക്കൊള്ളുക, ഇനി നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ നാം വർദ്ധിപ്പിച്ചു തരൂ. ഫദൂഖു, അതുകൊണ്ട് നിങ്ങൾ രുചിച്ചു നോക്കുക, നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ രുചി നോക്കിക്കൊള്ളുക. ഏത്, എന്ത് രുചിക്കാനായി പറയുന്നത്? നരകം. നിങ്ങൾ ഈ ചെയ്തതിൻ്റെ കാരണമായി നിങ്ങൾ നരകം രുചിച്ചോളൂ. ഫലൻ നസീദക്കും, നമ്മൾ ഒരിക്കലും നിങ്ങൾക്കിന് വർദ്ധിപ്പിച്ചു തരികയില്ല. എന്തല്ലാതെ? ഇല്ല അദാബൻ, ശിക്ഷയല്ലാതെ. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഞാൻ ശിക്ഷ മാത്രമേ വർദ്ധിപ്പിച്ചു തരൂ. ഫലൻ നസീദക്കും ഇല്ല അദാബ. വളരെ കണിശമായ അല്ലേ, സ്ട്രോങ് ആയ ആയത്തുകളാണ്. ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. അള്ളാഹുവിൻ്റെ അന്ത്യനാളിലോ, അതല്ലെങ്കിൽ വിചാരണയിലോ, അന്ന് നടക്കുന്ന സംഭവങ്ങളിലോ ഒന്നും വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ നിഷേധിച്ച്, റബ്ബിന് ധിക്കരിച്ച് നടന്ന, കൽപ്പനകൾ ധിക്കരിച്ച് നടന്ന അതിക്രമികളായ ആളുകൾക്ക്, അത് ഏത് തരത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, അവരോട് അള്ളാഹു തആല പറയാണ്, നിങ്ങളാ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ഇനി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തരാൻ പോവുകയാണ്. നിങ്ങൾ ഫദൂഖു, നിങ്ങൾ രുചിച്ചുകൊള്ളുക. ഫലൻ നസീദക്കുമില്ല അദാബ, ശിക്ഷയല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ല. നരകക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ല എന്ന് പറയാം. അത്രയും കണിശമായിട്ടാണ് അള്ളാഹു തആല പറയുന്നത്. ഫദൂഖു ഫലൻ നസീദക്കുമില്ല അദാബ. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
എന്താണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്? ഇമാം ഖത്താദ എന്നവർ റിപ്പോർട്ട് ചെയ്തത് എന്താണ്? ഇതിലധികം, ഈ ഒരു ആയത്തിലധികം ഗൗരവമേറി മറ്റൊരു വാക്യം നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലില്ല എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണ് എന്ന് സർവാധിരാജനായ അള്ളാഹു അവരോട് പറയുമ്പോൾ അവരുടെ ഒരു നിരാശയും സങ്കടവും ബേജാറും ഒക്കെ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും അധികം തരികയാണെങ്കിൽ അത് ശിക്ഷ മാത്രമേ തരുള്ളൂ എന്ന് പഠിച്ചവനോട് പറയണം. എന്തായിരിക്കും അവരുടെ മനോനിലപാട്? അപ്പോൾ അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും ഒക്കെ കുറിച്ച് പറഞ്ഞ് ഇത് പറയുകയാണ് ഇതുവരെ അള്ളാഹു തആല ചെയ്തത്. കാഫിർ അല്ലെങ്കിൽ കുഫ്രിയത്ത്, അവിശ്വാസം, അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന മറ്റു ചില തെറ്റുകൾ, ഇതിൻ്റെയൊക്കെ കെടുതികൾ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ശിക്ഷകളാണ് അള്ളാഹു തആല ഇതുവരെ പറഞ്ഞത്. ഇനി റബ്ബ് പറയുന്നത് മുത്തഖികളായ ആളുകൾക്ക് അവിടെ നൽകാൻ പോകുന്ന സംഗതിയാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ് അല്ലേ. നരകം നരത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് പറയും. രണ്ടും ബാലൻസിങ് ആണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. നരകത്തെക്കുറിച്ച് പേടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാം. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിൽ അതിനാഗ്രഹം പൂണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അതാണ് 31-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസൻ ഹദായിഖ വഅനാബൻ വകവാഇബ അത്രാബൻ വകഅസൻ ദിഹാഖ لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا صدق الله العلي العظيم. മുത്തഖീങ്ങളായ ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ഇന്ന ലിൽമുത്തഖീന മഫാസൻ. നിശ്ചയമായും മുത്തഖീങ്ങളായി ജീവിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയോടുകൂടി ജീവിച്ച ആളുകൾക്ക് ഉണ്ട്. എന്തുണ്ട്? മഫാസൻ, വിജയമുണ്ട്, വിജയമുണ്ട്. എന്നിട്ട് ആ വിജയം എന്തൊക്കെയാണെന്നാണ് ശേഷം പറയുന്നത്. ഓല അന്ന് ജയിച്ച ആൾക്കാരാണ്. ഇന്നലിൽ മുത്തഖീന മഫാസൻ, നിശ്ചയമായും ദോഷബാധയെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട്. ഹദായിഖ വഅനാബൻ, അതായത് എന്താണ് ഈ വിജയം എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ അവർക്കൂടെ കിട്ടാൻ പോകുന്നത്? ഹദായിഖ, തോപ്പുകളുണ്ട് അവർക്ക്, തോട്ടങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത തരം തോട്ടങ്ങളുണ്ട്. എന്തായാലും ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നുള്ള അർത്ഥം വയ്ക്ക്, തോപ്പുകൾ എന്നർത്ഥം. പിന്നെയോ വഅനാബൻ, മുന്തിരിവള്ളികളും ഉണ്ട് അവർക്ക് അവിടെ. മുന്തിരികളുണ്ട് അവിടെ, മുന്തിരിവള്ളികളുണ്ട്, തോട്ടങ്ങളുണ്ട്. പിന്നെ എന്തുണ്ട്? വകവാഇബ അത്രാബൻ, വകവാഇബ യുവതികളായ തരുണിമണികളും ഉണ്ട്. അത്രാബൻ, സമപ്രായക്കാരായ ഒരേ പ്രായത്തിലുള്ള തരുണിമണികളായ യുവതികളായ പെണ്ണുങ്ങളും അവർക്കവിടെ ഉണ്ട്. കവാഇബ്, കാഇബുൻ എന്നതിൻ്റെ പ്ലൂറലാണ് കവാഇബ്. കാഇബുൻ ജമഅ കവാഇബുൻ എന്ന് പറഞ്ഞാൽ ഒരേ, സോറി, യുവതികളായ തരുണിമണികൾ. അത്രാബൻ എന്ന് പറഞ്ഞാൽ ഈക്വൽസ് ഇൻ ഏജ് അല്ലേ, എന്താ പറയുക, സമപ്രായക്കാരായ. അപ്പോൾ അത്തരം തരുണിമണികളും മുന്തിരിത്തോപ്പുകളും തോട്ടങ്ങളുമൊക്കെ ഇവർക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് അവിടെയുണ്ട്. പിന്നെന്തുമുണ്ട്? വക്ക സന്ധിഹാക്ക, മദ്യം നിറഞ്ഞ കോപ്പകളും ഉണ്ട്. വക്ക സൻ, കോപ്പകളുണ്ട്, കപ്പുകളുണ്ട്. അതിലെന്താണുള്ളത്? ദിഹാക്കൻ, മദ്യം നിറച്ച, മദ്യം നിറഞ്ഞ കോപ്പകൾ അവിടെ അവർക്കുണ്ട്. അവിടെ വച്ച് അനാവശ്യ വാക്കുകളോ അസത്യ വാക്കുകളോ ഒന്നും അവർ കേൾക്കുകയില്ല. സ്വർഗത്തിൽ ആ പരിപാടി ഒന്നും ഉണ്ടാവില്ല. വേണ്ടാത്ത വർത്തമാനം അവിടെ ഉണ്ടാവില്ല. ലാ യസ്മഅുന, അവർ കേൾക്കുകയില്ല. ഫീഹ, സ്വർഗത്തിൽ, ലഹുവൻ, അനാവശ്യ വാക്കുകൾ, വലാ കിദ്ദാബൻ, അസത്യ വാക്കുകളോ, അനാവശ്യമോ അസത്യമോ അവരവിടെ കേൾക്കുകയില്ല. ഇതൊക്കെ അവർക്ക് കിട്ടാൻ കാരണം എന്താ? ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. ഇതൊക്കെ അവർക്ക് ലഭിക്കാൻ കാരണം ഇത് താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകിയതാണ്. അത് തികച്ചും മതിയായ സമ്മാനവുമാണ്. ജസാഅൻ, ഇതവർക്ക് പ്രതിഫലമായി കൊടുത്തതാണ്. എവിടുന്ന്? മിർ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള അവർക്കുള്ള പ്രതിഫലമാണ് ഇതൊക്കെ. എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം? എന്താണ് ഈ പ്രതിഫലത്തിൻ്റെ പ്രത്യേകത? അതാഅൻ, അത് നല്ലൊരു കൊടുതിയാണ്, നല്ലൊരു സമ്മാനമാണ്. ഹിസാബൻ, മതിയായ സമ്മാനമാണ്. അതാഅൻ ഹിസാബൻ, തികച്ചും മതിയായ സമ്മാനമാണത്. ജസാഅൻ മിർ റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകിയതാണ് ഇതൊക്കെ.
അതോ അൻഹിസാബൻ, തികച്ചും മതിയായ സമ്മാനം. കാഫിരീങ്ങളുടെ ശിക്ഷകളെക്കുറിച്ച് 26 ആയത്ത് മുതൽ പറഞ്ഞപ്പോൾ ആ 26 ആയത്തിൽ ജസാ അൻ വിഫാക എന്ന് പറഞ്ഞിരുന്നു അല്ലാഹു തആല. കാഫിരീങ്ങളായ ആൾക്ക് കൊടുത്തത് തികച്ചും യോജിച്ച പ്രതിഫലമാണ് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ അതിനനുസരിച്ചാണ് സ്വർഗവാസികളായ ആളുകൾക്ക് ഇത് അനുയോജ്യമായ പ്രതിഫലമാണ് എന്ന് 36 പറയുന്നത്. അവിടെ ജസാ അൻ വിഫാഖ എന്ന് പറഞ്ഞു, ഇവിടെ ജസാ അൻ മിർ റബ്ബിക അതാ അൻ ഹിസാബ എന്ന് പറഞ്ഞു. രണ്ടു കൂട്ടർക്കും യോജിച്ചതാണ് കൊടുത്തത് എന്ന് സൂചിപ്പിക്കാൻ. മുത്തക്കീങ്ങളായ ആളുകളുടെ പ്രതിഫലം നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള മതിയായ സമ്മാനം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ യാത്രയിൽ മനസ്സിലാക്കാനുണ്ട്. കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജസാ അൻ വിഫാഖ എന്ന് പറഞ്ഞു, യോജിച്ച പ്രതിഫലം. മുത്തക്കീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജസാ അൻ മിർ റബ്ബിക അതാ അൻ ഹിസാബ, മതിയായ സമ്മാനം എന്നും പറഞ്ഞു. ഒരിടത്ത് യോജിച്ച പ്രതിഫലവും ഇവിടെ മതിയായ സമ്മാനം. എന്താ വ്യത്യാസം? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹു തആല തെറ്റുകൾക്ക് ആ തെറ്റിന് സമാനമായി മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ, നന്മകൾ അങ്ങനെയല്ല. നന്മകൾ അള്ളാഹു തആല മിനിമം 10 കൊടുക്കും, പിന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള അത്രയും ഇരട്ടി പ്രതിഫലം അതിന് കൊടുക്കും. അത് സൂചിപ്പിക്കാനാണ് നരകക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ യോജിച്ച എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് യോജിച്ച പ്രതിഫലം ആണ് അള്ളാഹു തആല കൊടുക്കുന്നത്. മറ്റേത് അങ്ങനല്ല. അതാൻ ഹിസാബൻ, മതിയായ സമ്മാനം എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് തൃപ്തി വരുന്നത്, നന്മ ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് തൃപ്തി വരുന്നത്, അങ്ങനെ 10 അങ്ങനെ അതിലേറെയാണെങ്കിൽ, അങ്ങനെ എത്രയാണെങ്കിലും അള്ളാഹു തആല ഇരട്ടിയാക്കി കൊടുക്കും എന്ന് സൂചിപ്പിക്കാൻ അവർക്ക് മതിയാവുന്നത് വരെയുള്ള പ്രതിഫലം, അല്ലെങ്കിൽ മതിയായ പ്രതിഫലം. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അതിന് സമാനമായ ശിക്ഷയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, ഒരു തെറ്റിൻ്റെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തെറ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിന് ഒരു ശിക്ഷയെ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. പക്ഷേ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമോ അത് 10 ചിലപ്പോൾ അതിലധികമുണ്ട്. ഇതൊക്കെ അള്ളാഹു തആല നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും പ്രതിഫലത്തെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു തആല വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം ഈ പറഞ്ഞതാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. ഒന്ന്, അവർക്ക് ചെയ്തതിൻ്റെ യോജിച്ച് ആ പ്രതിഫലം കൊടുക്കും, അതാണ് ജസാ അൻ വിഫാഖൻ. മറ്റേത്, സ്വർഗക്കാരായ ആളുകൾക്ക് മതിയായ സമ്മാനമായി എട്ടാം പോലെ ഇരട്ടിയായി അള്ളാഹു തആല പ്രതിഫലം വാരിക്കുരി കൊടുക്കുകയും ചെയ്യും. 36 ആയത്താണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇനി 37 മുതൽ ഉള്ള 3 ആയത്തുകൾ കൂടിയാണ് ഈ സൂറയിൽ നമുക്ക് ബാക്കിയുള്ളത്. അതുകൂടെ നമുക്ക് ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയായിരിക്കും നന്നാവുക. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വോയിസിൻ്റെ സമയം കഴിയാനായല്ലോ. ഇൻഷാല്ലാ അള്ളാഹു തആല സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക.